അസ്നാദി നേർത്താഴ്ച ഉണ്ടാവില്ല. ആ പിന്നെ മോടെ ബുക്സ് ഒക്കെ ചന്തുവിന്റെ കയ്യിൽ കൊടുത്തുവിടാന്ന് ബാലേന്ദ്രൻ സാറ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ളവന്റെ കാര്യം അറിയാലോ, ഇനി രണ്ടാളും കൂടി ഒന്നിച്ചിരുന്ന് പഠിക്ക്. ആ ചന്തുവിന് പക്ഷെ ഞങ്ങളെക്കാലൊക്കെ തലച്ചോറുണ്ട്, എന്തേലും കേട്ടാ പിന്നെ മറക്കില്ല. അവൻ ഓരോ പ്രായത്തിലും അവന്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള ആഹാരം ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ മോൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ മോൾക്കും ബുദ്ധി കൂടും. എന്നെ ഇവിടെ താമസിപ്പിച്ച ഞാൻ ആരാണെന്ന് അയൽക്കാരും ബന്ധുക്കളൊക്കെ ചോദിക്കില്ലേ? അവരോടൊക്കെ പോയി പണി നോക്കാൻ പറ. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരെ അനുവദിച്ചിട്ടില്ല. ഇനിയിപ്പോ ചോദിക്കാൻ ആരെങ്കിലും വന്ന എന്റെ സ്വഭാവം മോൾക്ക് അറിയാലോ, കാരണത്തൊന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ മറുപടി കൊടുക്കൂ. അതേ പരിസരത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, ബന്ധുക്കൾക്കും. അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പോലും അത് ചോദിക്കത്തില്ല, മനസ്സിൽ വെക്കത്തേ ഉള്ളൂ. ഹലോ, എന്തിനാണോ ചിരിക്കുന്നത്? അല്ല കുഴപ്പമൊന്നുമില്ല, ഒളിഞ്ഞു നോട്ട ഇച്ചിരി കൂടുതല. ഒളിഞ്ഞൊന്നും നോക്കിയതല്ല പിന്നെ അവിടെ എന്താ നടക്കുന്നത് നോക്കിയത്? അതിനാ ഒളിഞ്ഞോട്ടം എന്ന് പറയുന്നത്. അപ്പോഴേ ആൺകുട്ടികളുടെ കല്യാണ പ്രായമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരിക, 25 താഴെയാ കല്യാണ പ്രായം. തനിക്ക് ഏത് നേരവും ഇത് മാത്രമേ ഉള്ളോടോ? അല്ല എല്ലാത്തിനും അതിൻ്റെതായ പ്രായവും സമയമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അബദ്ധം പറ്റും. എന്തായാലും ഞാൻ പറയത്തില്ല കേട്ടോ. എന്താ ഒളിഞ്ഞു നോക്കിയ കാര്യം? ഇറക്കട്ടെ ഇറക്കട്ടെ. ഇതൊക്കെ മോൾക്ക് വേണ്ടി വാങ്ങി വെച്ച സാരികളാ. എനിക്ക് വേണ്ടിയോ? ആ എനിക്ക് കല്യാണത്തിനൊക്കെ ഉടുക്കണ്ടേ. ദേ ദാ നോക്ക്, ഇഷ്ടായോ? മോളെ കണ്ടു വാങ്ങിയ ഡ്രസ്സാ ഇതെല്ലാം. എന്റെ മാത്രം സെലക്ഷൻ അല്ല, ചന്തുവിന്റെ ഉണ്ട്. എന്തിനാ അമ്മ ഇത്രയൊക്കെ വാങ്ങിയ? എനിക്ക് പെൺമക്കൾ ഇല്ലല്ലോ മോളെ, നിന്നെ ഞാൻ എന്റെ മോളായിട്ടും മരുമോളായിട്ടും ഒക്കെ കാണുന്നേ. സന്തോഷമുള്ള കാര്യല്ലേ പറഞ്ഞത്? അപ്പോഴേക്കും കണ്ണു നിറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ അമ്മയോട്, എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ എനിക്ക് നഷ്ടപ്പെടാറുള്ളത്. ചന്തുവിന് ചുറ്റും ശത്രുക്കളാ, അവനോട് സൂക്ഷിക്കാൻ പറയണം. ഇതെല്ലാവരും പറയുന്നതാ, എന്നാലേ അവന്റെ അമ്മയായ ഞാൻ മാത്രം അവനോടൊന്നും പറയാറില്ല. അതിന്റെ ആവശ്യമില്ല, അവനെ നോക്കാൻ അവനറിയാം മോളെ. ആ രമാകാന്തനുണ്ടല്ലോ പത്മാവതിയുടെ മോൻ, അവരൊക്കെ സൂക്ഷിക്കേണ്ടത്. ഭീരുക്കള് ഭയന്നേ പറ്റൂ. ദേ ഇതൊക്കെ കൊള്ളാവൂന്ന് നോക്കി. അമ്മയും ചന്തു കൂടെ എടുത്തല്ലേ, അപ്പൊ നോക്കേണ്ട കാര്യമൊന്നുമില്ല.